Kendra Vyomayana Mandri. We are sending out a team in a few hours' time to the accident site, and we will have the accident investigated, and we will also take all other steps that are required in an unfortunate situation of this kind. So we are taking all the necessary steps. Yeah. Well, like the Prime Minister said, my heart goes out to all the people, to the next of kin. You know, one life lost is one life lost too many. But all those who have lost their lives in this tragedy, our sincerest condolences to their next of kin. And to those who have been injured, we wish them a speedy recovery. And as I said, we will conduct an inquiry to find out how this unfortunate tragedy took place. And we will do whatever we can for the next of kin. See, it's not correct to speculate. Hardeep Singh Puri. 24 പ്രതിനിധി ആർ രാധാകൃഷ്ണനോട് സംസാരിച്ചതാണ് നമ്മൾ കേട്ടത്. ആർ രാധാകൃഷ്ണൻ ഇതിന്റെ വിശദാംശങ്ങളുമായി ഉണ്ട്. ആർ കെ, കേന്ദ്ര വ്യോമയാന മന്ത്രാലയം എത്രമാത്രം ഗൗരവത്തോടെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ ഈ അപകടത്തെ കാണുന്നത്? എന്തായിരിക്കും ഇനിയുള്ള നടപടി? ഗോപി, നേരത്തെ ഗോപിയുമായി സംസാരിച്ചപ്പോൾ നാം വ്യക്തമാക്കിയതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിച്ചിരുന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് ഈ കാലാവസ്ഥാ കാരണങ്ങളാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ്. പക്ഷേ അതിന് മുഖവിലക്ക് എടുക്കുന്നില്ല എന്ന സൂചനയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ലഭിക്കുന്നത്. മുൻവിധികളോടെ ഇല്ലാത്ത ഒരു അന്വേഷണം, ഒരു പ്രത്യേക സംഘം ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ മന്ത്രാലയം ഉള്ളത്. ഇതനുസരിച്ച് ഒരു പ്രത്യേക സംഘത്തെ കേരളത്തിലേക്ക് അയക്കുകയാണ് എന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണമാണ് 24നോട് മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സംഘം വളരെ പെട്ടെന്ന് അടുത്ത മണിക്കൂറുകളിൽ കോഴിക്കോട്ടേക്ക് എത്തും. ഈ സംഘമായിരിക്കും സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുക. അതിനുശേഷം വ്യക്തമായിട്ടുള്ള ധാരണ, ഈ സംഭവത്തിലേക്ക് നയിച്ചത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കും. ഒരു തരത്തിലുള്ള അവ്യക്തതകളും അവശേഷിപ്പിക്കാത്ത അന്വേഷണമാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്.